എല്ലാവർക്കും തേജസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തു ചപ്പാത്തിയാണ്. നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് നോക്കാം. ചപ്പാത്തിയൊക്കെ ഇപ്പൊ രാവിലെ ഉണ്ടാക്കാൻ മിച്ചം വരുവാണെങ്കിൽ നമുക്ക് വൈകിട്ട് അതിനെ വേറൊരു രൂപത്തില് ആക്കിയെടുക്കാം. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രം അടുപ്പ് വെച്ചു, അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. ഒരു സവോളയാണ്, എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോളയൊന്നും മൂത്ത് വരട്ടെ. ഇത്തിരി അങ്ങനെ മുരിയൊന്നും വേണ്ട, കുറച്ചൊന്ന് നിറം മാറിയാൽ മതി. ഇത്രയായാൽ മതി. അതിലേക്ക് കുറച്ച് ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞതാണ്. അതും ഒരു അരക്കപ്പ് ക്യാബേജ് അരിഞ്ഞത്. ഞാൻ നീളത്തിൽ അരിഞ്ഞാണ്, എങ്ങനെ വേണമെങ്കിലും അരിയാം. നീളത്തിൽ ഇരിക്കുന്നതാണ് ഭംഗി കാണാൻ. രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാത്രം തുറന്നു നോക്കാം. ക്യാരറ്റും ക്യാബേജും ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു രണ്ട് പച്ചമുളകാണ് എരിഞ്ഞിട്ട് കൊടുക്കാം. ഈ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്, അതും ഇട്ട് ഇത് ബീഫ് വേവിച്ചതാണ്, മുളകൊക്കെ ചേർത്ത് വേവിച്ചതാണ്. ബീഫ് വേണമെന്നില്ല, ചിക്കൻ ചത്താലും മതി. അപ്പൊ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു പൊടിക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ഇത് ചപ്പാത്തിയാണ്, മിച്ചം വന്ന ചപ്പാത്തി, അതിൻ്റെ കൂടെ ഒന്ന് രണ്ടോടെ ഉണ്ടാക്കിയാണ്. അത് മുറിച്ചതാണ്, ഇപ്പം മനസ്സിലായി കാണില്ല എന്താ ഉണ്ടാക്കണമെന്ന്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ബീഫിൻ്റെ ഗ്രേവി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് കറിയാക്കിയ ബീഫാണ്, ഗ്രേവി അതിൻ്റെ കൂടെ കഷ്ണമുണ്ട്. ചപ്പാത്തിക്ക് പകരം പൊറോട്ട ഉണ്ടെങ്കിൽ പൊറോട്ട എടുത്തിരൂടെ ടേസ്റ്റ്. ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ചപ്പാത്തിയിൽ ഉപ്പുണ്ട്, പച്ചക്കറിയിലും ചേർത്തിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാത്രം തുറന്നു നോക്കാം. നമുക്കിതിലേക്ക് മുട്ടയാണ്, ഇതൊരു മൂന്ന് മുട്ടയുണ്ട്. അതോട് ചേർത്ത് കൊടുക്കുക. ഒരു പൊടിക്ക് നാരങ്ങ നീരൂടെ എല്ലാം ചേർത്ത് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൊത്തിയപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ കൊത്തിയപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.